ഒരു എ സി വാങ്ങാൻ പ്ലാൻ ഇട്ടാൽ നിങ്ങൾ ഇന്ന് ഏത് എ സി വാങ്ങും? സ്വല്പമെങ്കിലും ബോധമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇന്ന് ഇൻവെർട്ടർ എ സിയെ വാങ്ങുള്ളൂ. ഒരു ഫാൻ വാങ്ങണം, നിങ്ങൾ ഏത് വാങ്ങും? ഇന്ന് എല്ലാവർക്കും അറിയാം ബി എൽ ഡി സി ഫാനാണ് നമുക്ക് നല്ലത്, നമ്മൾ ബി എൽ ഡി സി ഫാനേ വാങ്ങുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരം കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കേണ്ട ആ ഒരു ബിൽ തുകയിൽ കുറച്ചെങ്കിലും ലാഭിക്കാൻ കഴിയുള്ളൂ എന്നത്. പക്ഷെ വീട്ടിലേക്ക് ഒരു മിക്സി അഥവാ മിക്സർ ഗ്രൈൻഡർ വാങ്ങണം, ഏത് വാങ്ങും? മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ആ കൺഫ്യൂഷൻ ദാ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ തീരുകയാണ്. നമുക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടാം. ഒരു ബി എൽ ഡി സി ഫാൻ വാങ്ങാൻ പ്ലാൻ ചെയ്തതിനാ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിയുന്ന ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്. അത് ആറ്റംബർഗ് തന്നെയായിരിക്കും, ആർക്കും സംശയമില്ല. അത്രയേറെ സുപരിചിതമാണ് ആ ഒരു ബ്രാൻഡ് നെയിം. ഇപ്പോൾ ആറ്റംബർഗ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബി എൽ ഡി സി മോട്ടർ ഉപയോഗിച്ചുള്ള മിക്സർ ഗ്രൈൻഡർ പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ആറ്റംബർഗ് എം ജി വൺ എന്ന് പറയുന്നത്. ഈ ഒരു പ്രത്യേകത മാത്രമല്ല അതിനുള്ളത്, മറ്റൊട്ടേറെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് അറിയാൻ നമുക്ക് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് തന്നെ കാണാം അല്ലേ. ഇതുപോലെ ഒരു പാക്കേജിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. സൈഡിലായിട്ട് ഇതിൻ്റെ വാറണ്ടിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ട വിവരമൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. 3 വർഷമാണ് കമ്പനി എം ജി വണ്ണിന് വാറണ്ടി നൽകുന്നത്. 2 വർഷം നോർമൽ വാറണ്ടിയും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഇനി നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കൂടി നോക്കാം. ഈ ഒരു ബോക്സിനകത്തായിട്ട് യൂസർ മാനുവൽ കം വാറണ്ടി കാർഡും ഒരു റെസിപ്പി ബുക്കും ഉണ്ട്. കൂടാതെ ബ്ലാക്ക് നിറത്തിലുള്ള ഒരു സ്പാച്ചുലയും. സ്പാച്ചുല ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ അല്ലേ. നമുക്ക് ഈ ഒരു ഗ്രൈൻഡറിൻ്റെ ഓരോ ജാറുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള കണ്ടൻറ്റ് നമുക്ക് വടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പാച്ചുല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പാച്ചുലയും പിന്നെ ഒരു 1.6 ലിറ്ററിൻ്റെ ലിക്വിഡൈസിങ് ജാറും 1 ലിറ്ററിൻ്റെ ഡ്രൈ ഗ്രൈൻഡിങ് ജാറും ഒരു ചട്നി ജാറും കൂടാതെ സാധാരണ ഒരു മിക്സർ ഗ്രൈൻഡറിനൊപ്പവും കാണാത്ത ചോപ്പർ ജാറും കൂടി ഉണ്ട്. ഈ ഒരു ചോപ്പർ ജാറ് നമ്മൾ സാധാരണ വാങ്ങുന്ന മിക്സർ ഗ്രൈൻഡറിനോടൊപ്പമൊന്നും കാണാറില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജാറ് തന്നെ നൽകുന്നത് ശരിക്കും ആറ്റംബർഗാണ്. പക്ഷേ ഇത് ഓപ്ഷനലാണ്, നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500-600 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഈ ജാറുകളുടെ എല്ലാത്തിൻ്റെയും തന്നെ ലിഡ് എന്ന് പറഞ്ഞത് വളരെ ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അത് നോക്കിയാൽ അറിയാം ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള കണ്ടൻറ്റ് നമുക്ക് വളരെ സുതാര്യമായിട്ട് ഇതിൽ കൂടി തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ബോഡി, അതായത് ഈ ഒരു ചോപ്പർ ജാറ് ഒഴികെയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ബോഡി സ്റ്റീലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല ഹൈ ക്വാളിറ്റി സ്റ്റെയിൻ സ്റ്റീല്. അപ്പോൾ ഈ കാണുന്ന ജാറുകൾ കൂടാതെ നമുക്ക് ഈ ഒരു പാക്കേജിൽ ഇനി കാണാൻ കഴിയുക നല്ല റെഡ് വൈൻ നിറത്തിലുള്ള ഇതിൻ്റെ ബേസ് യൂണിറ്റാണ്. ബേസ് യൂണിറ്റ് നമുക്ക് 2 നിറങ്ങളിൽ ലഭ്യമാണ്, ബ്ലാക്ക് നിറത്തിലും കൂടി ലഭ്യമാണ്. ഈ ഒരു ബേസ് യൂണിറ്റിൽ ഇവിടെ ആറ്റംബർഗിൻ്റെ ഈ ഒരു ലോഗോയ്ക്ക് താഴെയിട്ട് ഇതുപോലെ ഒരു RPM കൺട്രോളർ കാണാം. ഈ RPM കൺട്രോളർ നമുക്ക് 2000 RPM മുതൽ 18000 RPM വരെ ഇഷ്ടാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത്രക്കൊക്കെ പവറുള്ള, ഇത്രക്കൊക്കെ RPM ഉള്ള ഈ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ വൈദ്യുതി ഉപയോഗം അറിയുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവുക. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മിക്സർ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഏകദേശം 750 മുതൽ 1000 വാട്ട് വരെയൊക്കെ വരും. എന്നാൽ ഇത് വെറും 485 വാട്ട് മാത്രമാണ് വൈദ്യുതി ഉപയോഗിക്കുക. അത് മാത്രമല്ല ഇതിൽ നമുക്കൊരു സ്ലോ എന്നൊരു മോഡുണ്ട്. സ്ലോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ചട്നി ഉണ്ടാക്കുന്ന സമയത്ത്, ഇന്നെല്ലാവരും മിക്സിയാണ് അതുകൊണ്ട് പണ്ടെന്ന് ഉദ്ദേശിച്ചത്, അപ്പോൾ പണ്ട് ചട്നി ആ ഒരു അമ്മിക്കല്ലിൽ അരച്ചുണ്ടാക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ മിക്സിയിൽ നമ്മൾ അടിച്ചുണ്ടാക്കുന്ന ചട്നി നിന്ന് വ്യത്യാസമുണ്ട്. അതായത് ഇന്ന് നമ്മൾ മിക്സിയിൽ ഒരു ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ പാലുവെള്ളം പോലെ ഇരിക്കും. എന്നാൽ അമ്മമാർ ആ അമ്മിക്കല്ല് അരച്ചുണ്ടാക്കുന്ന ആ ഒരു ചട്നിയുടെ വ്യത്യാസം വെച്ചാൽ അതിൽ തരിതേരി ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ സ്ലോ മോഡുള്ളത്. സ്ലോ മോഡിൽ നമ്മളൊരു ചട്നി ഉണ്ടാക്കിയാൽ ആ ഒരു സ്ലോ മോഡ് വർക്ക് ചെയ്യാൻ വെറും 18 വാട്ട് വൈദ്യുതി മാത്രമാണ് ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള, ബി എൽ ഡി സി മോട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആറ്റംബർഗിൻ്റെ എം ജി വൺ എന്ന ഈ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 485 വാട്ട് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 1000 വാട്ട് മിക്സർ ഗ്രൈൻഡറിൻ്റെ ഗുണം ലഭിക്കുന്നു എന്നതാണ്. ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ 4 റബ്ബർ ഗ്രിപ്പ് കാണാം. നമ്മളിതുപോലെ മേശപ്പുറത്തേക്ക് ഇത് വച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും കേട്ടോ. ഇതുപോലെ വലിച്ചു പിടിച്ചാൽ മാത്രമാണ് അത് മേശപ്പുറത്ത് വരിക. അപ്പോൾ ജെർക്കിങ് ഒഴിവാക്കാനായിട്ടും സേഫായിട്ട് അവിടെ ഇരിക്കാനാണ് ആ 4 ഗ്രിപ്പുകൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിത് ഓണാക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രേഡിയൻ്റ് നിറത്തിൽ ബ്ലൂ ലൈറ്റ് തെളിയും. അതിനോടൊപ്പം നമ്മളിത് ഏതെങ്കിലും ഒരു സ്പീഡ് മോഡിലാണ് ഇട്ടിട്ട് ഓണാക്കുന്നതെങ്കിൽ ഒരു വാണിംഗ് എന്ന രീതിയിൽ ഒരു ശബ്ദം കൂടി നമുക്കിപ്പോൾ കേൾക്കാം. ഒപ്പം ദാ ഇവിടെ റെഡ് നിറത്തിലൊരു ലൈറ്റും തെളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊരു മുന്നറിയിപ്പ് വരുന്നതാണ് നമ്മൾ ഈ ഒരു മോഡിലിട്ടിട്ട് സ്റ്റാർട്ടാക്കരുത്, നമ്മൾ 0 ലേക്ക് അത് മാറ്റണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി ഇതിലുണ്ട്. നമുക്കിത് ഈ ഒരു നോബ് തിരിച്ചുകൊണ്ട് അത് 0 ലേക്ക് ആക്കാം. 0 ലേക്ക് ആക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കി ഒരു യെല്ലോ ലൈറ്റായി, ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സേഫ്റ്റി ഫീച്ചർ കൂടി ഇതിനുള്ളിലുണ്ട്. ഇനി മറ്റൊരു സേഫ്റ്റി ഫീച്ചർ കൂടി ഇതിലുണ്ട്.
നമ്മളിതിൽ ജാറ് വയ്ക്കുകയാണ്. ജാറ് വയ്ക്കുന്ന സമയത്ത് നോക്കിയാൽ അറിയാം, നമ്മളിത് സീറോയിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ നിറത്തിലുള്ള ഇൻഡിക്കേറ്ററാണ് കിടക്കുന്നത്. നമ്മൾ ജാറ് ലോക്കാക്കിയിട്ടില്ല, ജാറ് ലോക്കാക്കുകയാണ്. ജാറ് ലോക്കാക്കുന്ന സമയത്ത് ഒരു ബീപ്പ് സൗണ്ടോടുകൂടി ഇൻഡിക്കേറ്റർ മാറിയിട്ട് ഇപ്പോൾ നീല ഇൻഡിക്കേറ്റർ. നമ്മൾ ജാറ് ലോക്കാക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബീപ്പ് സൗണ്ടും കേൾക്കും, ഒപ്പം ആ യെല്ലോ ഇൻഡിക്കേറ്റർ മാറിയിട്ട് അവിടെ ബ്ലൂ നിറത്തിലുള്ള ഇൻഡിക്കേറ്റർ ആയി. അപ്പോൾ നമുക്ക് ജാറ് ലോക്കായി എന്ന് കൺഫേം ആക്കാൻ കൂടി ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മളെ സഹായിക്കും. ഇതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഫീച്ചർ നമ്മുടെ ഈ ഒരു ചോപ്പർ ജാറിനുണ്ട്. ചോപ്പർ ജാറിൻ്റെ ലിഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ലോക്കായിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് അത് ലോക്ക് ആയിട്ടിരിക്കാൻ ഈ ഒരു പൊഴിയിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്തെങ്കിലും പ്രഷർ മൂലം ആ ഒരു ലിഡ് തുറന്ന് അതിനുള്ള കണ്ടൻസ് പുറത്തേക്ക് പോകില്ല. ഇതാണ് ചോപ്പർ ജാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡ്. ഇത് നമുക്ക് ഒരു ബ്ലേഡായിട്ടോ അല്ലെങ്കിൽ രണ്ട് ബ്ലേഡ് ഉപയോഗിക്കുന്ന രീതിയിലോ ഈ ഒരു ഇതിലേക്ക് ഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചോപ്പർ ജാറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ചോപ്പിംഗ് എത്രമാത്രം വേണം എന്നനുസരിച്ചിട്ട് രണ്ട് ബ്ലേഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ബ്ലേഡ് ഉപയോഗിക്കുക ചെയ്യുക. ആർ പി എം കണ്ട്രോളിൻ്റെ താഴെയിട്ട് പൾസ് എന്നൊരു ബട്ടൺ, നമ്മൾ സാധാരണ മിക്സർ ഗ്രൈൻഡറിലൊക്കെ കാണുന്ന പോലെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പാലിലേക്ക് എന്തെങ്കിലും ഒരു പൊടി മിക്സ് ചെയ്യാം, അങ്ങനെ വളരെ ചെറുതായിട്ടുള്ളൊരു ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് മാത്രം നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു സുരക്ഷാ ഫീച്ചർ കൂടി ഉണ്ട്. നമ്മൾ ഡ്രൈ ജാറിൽ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഡ്രൈ ഐറ്റം ആയതുകൊണ്ട് തന്നെ കർഷണം മൂലം അത് ചൂടാവാറുണ്ട്. അപ്പോൾ ജാറ് ചൂടാവുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു ഹീറ്റ് വാണിംഗ് തന്നുകൊണ്ട് ഇവിടെ ഒരു റെഡ് ലൈറ്റ് തെളിയും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് സീറോയിലേക്ക് ആക്കിയിട്ട് കുറച്ച് നേരം ഓഫ് ചെയ്തിടാം. അപ്പോൾ അങ്ങനെ ആ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷനും ആറ്റംബർഗിൻ്റെ MG1 എന്ന ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി പ്രത്യേക സുരക്ഷാ ഫീച്ചറുകളും, ഒപ്പം ഒരു 1000 വാട്ടിൻ്റെ മിക്സർ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നതിന് പകരം 485 വാട്ടിൻ്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ച് വൈദ്യുതി ലാഭിക്കാമെന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇതിൻ്റെ വില എത്രയായിരിക്കുന്നതാണ്. ഞാനിവിടെ കൃത്യമായിട്ട് പറയുന്നില്ല, അതറിയാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആറ്റംബർഗിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കുണ്ട്, അതുപോലെ ആമസോണിൻ്റെ ലിങ്കുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വില നിങ്ങൾക്കറിയാം. അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്നവർ മാത്രമല്ല, നാളെ ഒരു വർഷം കഴിഞ്ഞോ രണ്ട് വർഷം കഴിഞ്ഞോ ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിനാണ് വില പറയാത്തത്. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് വില അറിയുക. ആവശ്യമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെട്ട് തന്നെ വാങ്ങാം. എന്തായാലും ഒരു വ്യത്യസ്തമായ പ്രൊഡക്റ്റാണ്. ഒട്ടേറെ എനർജി നമുക്ക് സേവ് ചെയ്യാം, വൈദ്യുതി ബില്ല് അതോടുകൂടി നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പല ഗുണങ്ങളുണ്ട്, സുരക്ഷാ ഫീച്ചറുകളുണ്ട്. തീർച്ചയായും വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റ്, കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റിലായിട്ടിടുക. മറ്റൊരുമായി മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.